പുലർകാലം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ച അല്ലെ ലക്കി കളർ ഓറഞ്ച് ആണ് ഏഹ് നമ്മളെന്നും വളരെ ഒരു സ്പിരിച്വൽ ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇങ്ങനെയൊന്നും മോശമായിട്ട് ചെയ്യാൻ പാടില്ല നാളെ ഒരു ദിവസം ഉണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല എന്നൊക്കെ അല്ലേ വളരെ ഇൻഡെഫിനറ്റ് ആണ് ഒരു എപ്പോഴും ലൈഫിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഇൻഡെഫിനറ്റ് ആയിട്ടൊരു സിറ്റുവേഷൻ എല്ലാ ദിവസവും ഏതോ നിമിഷവും ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അങ്ങനെ പറയുന്നവർ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ദിവസം രാവിലത്തേക്ക് ഒരു അലാറം വെച്ചിട്ട് കിടക്കുന്നത് അത് അവരുടെ ഒരു പ്രതീക്ഷയാണ് ഉണരും ഇപ്പൊ നമ്മൾ ഉണർന്നിരിക്കുന്നു ഒരു ദിവസം എന്താ വീണ്ടും നമുക്ക് ഈശ്വരൻ തന്നിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ നമ്മുടെ കഴിവുകളെയും അല്ലേ നമുക്ക് നല്ലത് ചെയ്യാൻ ഒക്കെ ഒരു അവസരം തന്നിരിക്കുകയാണ് അപ്പൊ അതൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഒരു ഡേ തന്നെ ആയിരിക്കട്ടെ പ്രത്യേകിച്ച് ഇന്ന് ഒരു സൺഡേ ആണ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയം കിട്ടുന്ന ടീഷർട്ട് ഓറഞ്ച് ഷേർട്ട് അതെ അപ്പോൾ ഓക്കെ അപ്പൊ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു എപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞങ്ങൾ ഇപ്പൊ നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കും തീരുമാനിക്കുന്നത് തീരുമാനിച്ചു വെക്കുന്ന ആ മോമെന്റോട്ട് ഇത് മറ്റുള്ളവർക്ക് ദ്രോഹമായിട്ട് തീരുവോ ഇത് അങ്ങനെയാണോ ഇത് ഇങ്ങനെയാണോ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം കാരണം അവർക്ക് എപ്പോഴും അവരെന്തെങ്കിലും സാധനം ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു ഡൗട്ടാണ് ഹസ്ബൻഡിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണോ അല്ലെങ്കിൽ മക്കൾക്ക് ഇത് ഇഷ്ടപ്പെടുവോ ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്താലും ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്ക് തോന്നും നമ്മളൊന്ന് ഒന്ന് ഒതുങ്ങിയിരിക്കണോ വീട്ടിൽ നിന്നൊന്ന് മൂലയിലോട്ടായോ നിങ്ങൾ ആരും അങ്ങനെ മൂലയിലോട്ടാക്കുന്നില്ല കാരണം ഇപ്പോൾ കൂട്ടുകുടുംബം മാറി സാധാരണ രീതിയിലുള്ള കുടുംബത്തിൽ വന്ന് നിൽക്കുകയാണ് എന്നാലും അമ്മമാർക്ക് ഇപ്പോഴും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേകം സംശയമാണ് കല്യാണം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടികൾക്ക് അതിമേ ഒരു സംശയമാണ് ഈ വീട്ടിലുള്ളവരൊക്കെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ഒരു ഒരു തരം അതൊരു ഭയമാണ് പറഞ്ഞു വരുന്നത് ചെറിയ മോഹങ്ങൾ അത് അത് ചെറിയ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത ഒന്നാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി പ്രയത്നിക്കണം ചെയ്യണം എന്നുള്ളതാണ് ചെയ്യുക അതാണ് അത് ചെയ്യാതിരുന്നാൽ നമുക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ടാവും ലൈഫിൽ എന്നാൽ ചെയ്തു പോയി ചിലപ്പോൾ അത് അതിനകത്ത് വില നമ്മൾ തെറ്റിപ്പോകോ അതിനകത്ത് നമ്മൾ പരിഹാസപാത്രമാവുകയോ ഒക്കെ ചെയ്താൽ അതൊരു അതിനേക്കാളും വലിയ റിഗ്രറ്റ് ആയിരിക്കും ചെയ്യാതിരുന്നാൽ എപ്പോഴുമേ നമ്മുടെ ചെറിയ സന്തോഷങ്ങൾ ചെറിയ മോഹങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദ്രോഹിക്കാത്ത ഉപദ്രവിക്കാത്ത ചെറിയ മോഹങ്ങൾ സാക്ഷാത്കരിക്കാൻ നമ്മൾ നമ്മളെ തന്നെ അല്പം ആശ്വസിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അത് റിഗ്രറ്റ് ആ ചെയ്യാതിരുന്നാളുള്ള റിഗ്രറ്റ് ഭയങ്കരമാണ് പിൽക്കാലത്ത് നിങ്ങളുടെ ഒരു ക്യാരക്ടറിനെ തന്നെ മോശമാക്കി മാറ്റും എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് സോ ചിന്ന ചിന്ന ആശയങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത ആശയങ്ങൾക്ക് വാല്യൂ കൊടുക്കുക യു ഡോൺ ബി എനിമി ഓഫ് യുവർ സെൽഫ് എന്ന് പറയും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് ആയിരിക്കണം അങ്ങനെ തന്നെ ആവട്ടെ മാറാട്ടം എന്ന ചിത്രത്തിൽ വിടർന്ന കണ്ണുകളുള്ള നിറയെ തലമുടിയേക്കുള്ള ഒരു തമ്പുരാട്ടിക്കുട്ടി മലയാളികളുടെ ഒന്നടങ്കം മനസ്സ് കീഴടക്കിയ ഒരു ആക്ട്രസ് ആയിരുന്നു പിൽക്കാലത്ത് ഒരുപാട് ഒരുപാട് സിനിമകൾ ഒരു നല്ല സിനിമകൾ സീരിയൽസ് ആഡ്സ് കവിതകൾ പുസ്തകങ്ങൾ പെയിന്റിങ്സ് വല്ലഭ എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മൾ ൂർവം സ്വാഗതം ചെയ്യുന്നു ഊർമിളയും ഊർമിളയുടെ ഞാൻ മോൾക്ക് ഒരു ആമുഖം തരാത്തത് അമ്മക്ക് ഇത്രയും വിശേഷങ്ങൾ പറഞ്ഞൊന്ന് ക്ഷീണിച്ചതാ ഇനിയും പറയാൻ ബാക്കിയുണ്ട് അപ്പൊ ഞാൻ മോളിലോട്ട് വരുമ്പോൾ വിശേഷം തരാം അച്ഛൻറെ ഉത്തര നല്ല പേരുടെ ഉത്തര എനിക്കൊന്ന് ഊർമിള എല്ലാത്തിലും വളരെ ഡിഫറെന്റ് ആയിട്ട് ആയിട്ട് ഒരു ഭംഗി എസ്തറ്റിക് സെൻസോട് കൂടി ചെയ്യുന്ന ഒരാളാണ് ആ പേരിലും ഉണ്ടാവും ഉത്തര ഊർമിളിയും ആറുമാണ് കൂടുതൽ വരുന്നത് രണ്ടുപേരുടെയും അപ്പൊ അങ്ങനൊരു പേര് ഉത്തര ഉത്തരവും ആറ് ആർക്കും കണ്ടിട്ടില്ല അങ്ങനെ ഒരു പേര് അല്ലേ അല്ലെന്തെങ്കിലും ശരിക്കും ഉത്തരവാണെങ്കിൽ ഒരുപാട് ആഡ്സ് ചെയ്തിട്ടുണ്ട് മോഡലാണ് എന്ത് തമിഴ് സിനിമയുടെ പേരെന്തായിരുന്നു വവ്വാൽ പസിലെ ഹീറോയിൻ ആണ് ഇപ്പോ ഡാൻസ് സ്കൂൾ നടത്തുന്നു ബെഹറിനിൽ അല്ലെ പോലെ തന്നെ ഡയറക്ടീവ് നമുക്കൊന്നും അവസരം ചോദിക്കാറു മോളെ പോയിന്റ് ബൈ പോയി അവസരം ബേറില് ക്ലാസിന്റെ ടൈറ്റിൽ പറഞ്ഞു മൾട്ടി ഫേസാണ് അല്ലെ മകൾ ഡയറക്ടർ മോഡൽ സിംഗർ ഡയറക്ഷൻ പണ്ടോട്ട് താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് ഫിലിംസിനോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡിഗ്രി എടുത്തതും വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലാണ് പിന്നെ എം എ കമ്മ്യൂണിക്കേഷൻ ചെയ്തു നല്ല ഡിഗ്രി ചെയ്തു ശാസ്ത്ര യൂണിവേഴ്സിറ്റി ുബ്രഹ്മത്തിന് അടുത്താണ് പഠിച്ചത് അവരാണ് സ്പെഷ്യലി ക്ലാസ്സസ് എടുത്തത് മൂന്ന് വർഷത്തെ ഡിഗ്രി ആയിരുന്നു അത് കൂടാണ്ട് അവിടെ ദാക്ഷായണി രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് പതുക്കര നീസാണ് അവരടുത്താണ് ബാക്കി റെഗുലർ ക്ലാസസിന് പഠിച്ചത് അപ്പോ മാർഗമൊക്കെ െ അതെ അത് ഈ ഡിഗ്രിയുടെ ഭാഗമായിട്ട് രണ്ട് ഫുൾ മാർഗംസ് വർണ്ണം ഫൈനൽ ഇയർ ഉണ്ടായിരുന്നത് മോഹലാഗിരി കാപ്പിരാഗത്തില് മുരുകനെ പദങ്ങളൊക്കെയോ പദങ്ങൾ കൊറേ ഉണ്ടായിരുന്നു ഓരോ കൊല്ലവും എനിക്ക് നാലഞ്ച് പദം വെച്ചിട്ടുണ്ടായിരുന്നു

ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെഫിനി ഡാൻസ് പറഞ്ഞാണല്ലോ എനിക്ക് സ്റ്റേജ് എനിക്ക് എല്ലാവർക്കും നമ്മുടെ അരങ്ങേറ്റം തന്നെ ആയിരിക്കുമല്ലോ ഒരു അയ്യോ അത് അത്ര വലിയൊരു ഇതൊന്നും ആയിരുന്നില്ല ചെറുതായിരുന്നപ്പ്

ഗൾഫിലൊക്കെ ഷൂട്ടിന് ഊർമിള ചെല്ലുമ്പോ ഗെറ്റ്ഗെദറിനൊക്കെ എല്ലാവരും എല്ലാ ഡാൻസ് കഴിയുമ്പോൾ ഊർമിള ഒന്ന് കൃഷ്ണാനി ബേഗനെയൊക്കെ കളിച്ചു അതൊരു പ്രത്യേക മൂഡാണ് എന്നോട് ഒരാളിങ്ങനെ പറയും അപ്പൊ ഞാൻ അതെയോ കൃഷ്ണാനി ബേഗനെ കളിച്ചോ ഞങ്ങൾക്ക് ഒന്ന് ഇരുന്ന് ഒരു രണ്ട് പേരെ മാത്രമേ അറിയാൻ ഞാൻ പാടട്ടെ ഞങ്ങൾ ഇണ്ടാവൂടി പാടാം ഒന്ന് കൃഷ്ണാനി ബേ കൃഷ്ണി ഗോ കൃഷ്ണ ആ അമ്മയാണല്ലേ സ്നേഹമുള്ളൊരമ്മ അയ്യോ ചിത്രം നടക്കുന്നുണ്ട് സാരികളിലും പെയിന്റിങ്സ് കോൺസെപ്റ്റും അത് തുടങ്ങിയിട്ട് രണ്ടായിരത്തി ആറിലാണ് ഇപ്പൊ അത് കുറച്ച് കുറച്ചൊട്ടായി എനിക്ക് സംശയം എനിക്ക് അത് കാണുമ്പോൾ പക്ഷേ കൊറേ പേര് കോപ്പി ചെയ്ത് പോയിട്ട് അതൊരു കുറച്ച് കോമൺ ആയി തുടങ്ങി തോന്നുന്നു ഞാൻ അത് തുടങ്ങി അതെന്താ അങ്ങനെ ഒരു കോൺസെപ്റ്റ് തോന്നാൻ കാരണം ചുമ്മാ ഒരു ഐഡിയാസ് അല്ലേ മ്യൂറൽസ് പഠിച്ചിട്ടുണ്ടോ ഇല്ല 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 മ്യൂറൽസ് ഇഷ്ടമായത് കൊണ്ട് ഒന്ന് വരച്ചു നോക്കി എന്റെ സാരിൽ അത്രേ ഉള്ളു പിന്നെ ഞാനിപ്പോ ആയിട്ട് വരയ്ക്കുന്നവരെ വെച്ച് തന്നെയാണ് ഈ സാരീസ് ചെയ്യിപ്പിക്കുന്നത് അസിസ്റ്റൻസ് ഉണ്ട് രണ്ടു നന്നായിട്ട് മാർക്കറ്റ് ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ മടുത്തു എനിക്ക് ചെയ്യുന്നോണ്ടായിരിക്കും മടുക്കുന്നത് പത്ത് നൂറ് സാരിയോളം ഇങ്ങനെ പോവല്ലേ ചെയ്ത് ചെയ്ത് വർക്ക് ചെയ്ത് പോകുന്നത് അപ്പൊ അതന്നെ മടുത്തിട്ട് ഞാൻ നീ പുതിയത് എന്തെങ്കിലും നോക്കാന്ന് നോക്കുമ്പോ പിന്നെയും ണക്കാലം ആവുമ്പഴത്തേക്കും മ്യൂറൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആൾക്കാർ വരുന്നത് ഇല്ല വീട്ടിൽ തന്നെ ഉള്ളു ആരെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്താൽ സാരികൾ സൽവാറും കൊടുക്കും അത്രേ ഉള്ളൂ സെറ്റുമുണ്ടിലും ഉണ്ട് മലയാള സിനിമയുടെ സൗന്ദര്യം എന്ന വാക്കിന് ഒരു ടു വിട്ടു കഴിഞ്ഞാൽ ഒട്ടനവധി പേരുകൾ വരും പക്ഷെ എന്നാലും മലയാള സിനിമ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഊർമിള ഉണ്ണിയുടെ മുഖം ആ സൗന്ദര്യം ആ ഐശ്വര്യം ഞാനത് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പറയുന്നാല് ഒരു വെറുതെ വടിവേലു വേറെ ലുക്ക് ഉള്ള നമ്മൾ എന്തായാലും അങ്ങനെ പക്ഷെ വടിവേലു കേട്ടാലും സങ്കടപ്പെടത്തി ഓർമിള വണ്ടിയാണ് ഞാൻ പറഞ്ഞത് സോറി വടിവേലു ഓക്കെ ഈ ഊർമുള വണിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് ഒരു അതേപോലെ ഉത്തരവ് പോലെയുള്ള ഒരു പ്രായത്തില് ഊർമുലപ്പത്തിൽ എന്തായിരുന്നു ഊർമിള വണ്ണി ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഞാൻ എന്ത് പറഞ്ഞാലും കൊട്ടാരത്തിലേക്ക് വരാം നിവൃത്തിയില്ല ജനിച്ചു പോയത് അവിടെ ആയതുകൊണ്ടപ്പോ ജാടെന്ന് പറയും കൊട്ടാരത്തിലെ അതുകൊണ്ട് ജനിച്ചു പോയത് നെടുമ്പറത്ത് കൊട്ടാരത്തിലാണ് തിരുവല്ല അപ്പൊ എല്ലാ മധ്യവേനലവധിക്കാലത്തും അവിടെ പോകുമായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു പിന്നെ വിശേഷ ദിവസങ്ങളും ഓണം ഒക്കെ വരുമ്പോ എല്ലാരും കൂടെ തിരുവാതിര കളിക്കുക വയസ്സായവരും അമ്മമാരും ഒക്കെ കൂടെ ചേർന്ന് അപ്പോഴൊക്കെ ഇങ്ങനെ കുട്ടിയായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുക നമ്മൾ ചെറുതായിട്ടൊക്കെ ഡാൻസ് ഒക്കെ പഠിക്കുന്ന പാട്ട് പാടിക്കുക എന്നേം ചേച്ചിയെ എല്ലാവരും കൂടി ഇരുത്തി പാട്ട് പാടിക്കുക എന്റെ അമ്മമ്മ അപ്പോഴൊക്കെ ഇതാണ് വാവ എന്നുള്ള പാട്ടാണ് പാടിപ്പിച്ചത് അതുപോലെ എനിക്ക് ഓർമ്മ വരുന്നു എന്നെയും ചേച്ചിയും കൊണ്ട് പറഞ്ഞ പോലെ എന്നോട് ഡാൻസ് ചെയ്യാൻ പറയും എന്നിട്ട് ചേച്ചി പാടുമ്പോൾ ഞാൻ നിന്ന് കളിക്കും എനിക്ക് അറിയാനും നമ്മ ഉണ്ടാക്കി കളിക്കുന്നതാണ് അങ്ങനെയൊക്കെ അപ്പോൾ ഡാൻസില് ടേസ്റ്റ് ഉണ്ട് ഇതൊക്കെ എല്ലാ കുടുംബക്കാരും അതൊക്കെ ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സൊക്കെ വളരെ ചെറിയ ഓർമ്മകളാണ് എത്ര പേരും ഞാനും ചേച്ചിയും അതായത് എൻ്റെ ചേച്ചിയുടെ മക്കളാണ് സംയുക്തയും സംഘം ഇത്രയും സംയുക്ത ബിജുവിനെ അറിയുമല്ലോ അല്ലേ അപ്പോൾ ഞാനും ചേച്ചി ഉമ്മയും മാത്രമേ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ അമ്മയ്ക്ക് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സൊക്കെ ആയപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ഓർമ്മ ഞാൻ എപ്പോഴും കണ്ണാടി ഇങ്ങനെ മുഖം നോക്കുന്ന കണ്ണാടി എടുത്ത് വെച്ചിട്ട് ഗാർഡനിൽ ഇങ്ങനെ തിരിയും ഇതിങ്ങനെ നോക്കിയിട്ട് അപ്പൊ പിന്നില് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ മാറുന്ന കാണാം നമ്മൾ കണ്ണാടി പിടിച്ചു അപ്പൊ നമുക്ക് സിനിമ പോലെ തോന്നും സിനിമയിൽ അഭിനയിക്കുകയാണെന്നാണ് എന്റെ വിചാരം എന്നിട്ട് ഞാൻ ഈ കണ്ണാടി പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞു തിരിഞ്ഞ് കാണിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലത്തെ ജോലിക്കാരി ഒക്കെ വന്നിട്ട് പറയോ തമിഴ് കുട്ടികളൊന്നും ആണെങ്കിൽ സിനിമയെക്കുറിച്ചൊന്നും ചിന്തിക്കരുത് അതൊക്കെ മോശമാണ് അതിലേക്കൊന്നും പോകാൻ പാടില്ല അങ്ങനെ എനിക്ക് ഇങ്ങനെ അഭിനയിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ എന്നെ ചീത്ത പറഞ്ഞ മുടക്കിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഈ ബാലരമ എന്ന് പറഞ്ഞ മാസിക വന്നത് കുട്ടികൾക്കുള്ളത് ആ കുട്ടികളുടെ മാസിക അപ്പൊ ഞാനും എന്റെ കസിൻ ഉണ്ട് ശ്രീകളി ഞങ്ങൾ രണ്ടുപേരും കൂടെ പറയൂ ഇതിലൊരു കവർ പേജ് കൊടുക്കാമായിരുന്നു നമ്മുടെ ഫോട്ടോ നമുക്ക് രണ്ടാൾക്കൂടെ നിൽക്കുന്നത് അപ്പോഴും ഇതുപോലെ പറയും അയ്യോ കവർ പേജ് അതൊക്കെ വളരെ ചീത്ത കാര്യങ്ങളാണ് അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല അതും മുടക്കി ഞാൻ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഡാൻസും പാട്ടും ഒക്കെ പഠിക്കാൻ തുടങ്ങിയത് തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണ് പാട്ടല്ല ഡാൻസ് അതും കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു ദിവസം ജി അരവിന്ദൻ വീട്ടിലേക്ക് വരുന്നതും എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നതും എന്റെ അച്ഛനും അമ്മയും ഭർത്താവിന്റെ ഒക്കെ എല്ലാ സപ്പോർട്ടോടും കൂടി ഞാൻ സിനിമയിലേക്ക് ഞാൻ ഞാനും ഒക്കെ ചെയ്യാറുണ്ട് മോക്ക് വേണ്ടിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ ചെയ്ത് എന്റെ ഒരു പ്രതിരൂപം കാണുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷം കൂട്ടത്തില് എന്നെ കൂടെ പൊക്കി ലാവ് മോർണിംഗ് പുലർക്കാലത്തിൽ കോഫി ചെറിയ കോഫി കഴിച്ചോണ്ട് നോ ബ്രേക്ക് ഷോർട്ട് ബ്രേക്ക് ഇല്ല ഞങ്ങളുടെ പ്രോഗ്രാം അതുകൊണ്ട് കോഫി ബ്രേക്ക് നമുക്ക് ആസ്വദിച്ചുകൊണ്ട് തന്നെ ഞാൻ ടേൺ യുവർ സെൽഫ് ഇൻ മോഡൽ കാരണം അമ്മ കണ്ണാടി നോക്കി ആണ് സിനിമയിൽ കയറിയത് പറയുന്നത് ഉത്തരക്ക് എങ്ങനെയാണ് ആഗ്രഹം ഹൗ ഡിഡ് യു ഉത്തര പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അതുവരെ വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ചോദിച്ചാൽ മറുപടി പറയുന്നുണ്ട് അത്രേ ഉള്ളൂ അതും പറയില്ലായിരുന്നു അപ്പൊ ടെൻത്തിൽ പഠിക്കുമ്പോ ഒരു ദിവസം ഉത്തര മുഖം നോക്കുന്ന വലിയൊരു കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് പലതരത്തിൽ മേക്കപ്പ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോസ് ചെയ്തോണ്ടിരിക്കണേ എന്നിട്ട് എന്നോട് അമ്മേ എന്താ സംയുക്തയുടെ മാത്രം കവർ പേജ് കൊടുത്തത് ചേച്ചിയുടെ വനിതയിലൊക്കെ എന്റെ എന്താ കവർ പേജ് ഒന്നും കൊടുക്കാറായില്ലേ ഞാൻ പത്താം ക്ലാസ്സിലായില്ലേ നീ എന്റെയൊക്കെ ഫോട്ടോ കൊടുത്തൂടെ മനസ്സിലായി ചിന്ത വലുതായി ഞാൻ അപ്പോഴാണ് ബാക്കി ഉത്തരം പറയും അതുവരെയൊക്കെ ഞാനും പറയായിരുന്നു എനിക്ക് സിനിമയൊന്നും താല്പര്യമില്ല എനിക്ക് ഇഷ്ടമല്ല ഒരുപാട് ആൾക്കാരും ഭയങ്കര ക്രൌഡഡ് ആയിട്ടുള്ള ലൊക്കേഷൻസും എനിക്ക് ഷൂട്ടിങ്ങിന് പോവാൻ പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല ഇല്ലാന്നു പിന്നെ എനിക്ക് എനിക്കൊന്നും ടീനേജ് തുടങ്ങുമ്പോഴാണ് ഡ്രസ് ചെയ്യാനൊക്കെ ഒരു താല്പര്യൊക്കെ വരുമ്പോഴാണ് എന്റെ ഫോട്ടോ ഒക്കെ കൊടുത്താൽ എന്താ എന്റെ ഹോൾഡിംഗ്സ് ഒക്കെ വന്നാൽ നല്ല അല്ലെങ്കിൽ മേഷൊക്കെ കെട്ടിയിരിക്കാൻ അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും എല്ലാര് തോന്നിട്ടും കാര്യമില്ല ആഗ്രഹാർക്ക അങ്ങനെയാണ് ഞങ്ങളുടെ കോളനിയിൽ തന്നെ ആയിരുന്നു അതിന്റെ ഓണേഴ്സും ബന്ധനങ്കളും സരോജ ആന്റിയും അവരോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ആന്റി എനിക്കൊന്ന് മോഡൽ ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ കമ്പനിയിൽ തന്നെ എടുക്കുവോന്നൊക്കെ ചോദിച്ചു അതല്ല ഇത് സ്റ്റിൽ ഷൂട്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് അതിന്റെ ആട് ആദ്യം ചെയ്തത് പിന്നെ ഇമാനുവൽ ചെയ്തു ധാത്രി ചെയ്തു അത് ട്വൽത്ത് കഴിഞ്ഞപ്പോഴാണ് അതുപോലെ എക്സാം ടൈമിൽ ഇരിക്കുമ്പോൾ നെക്സ്റ്റ് എവിടെ പഠിക്കണം എന്ത് കോഴ്സ് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നിന്ന് ഓഫർ വന്നത് വവൽ പസംഗം സുരേഷ് ഡയറക്റ്റ് പുതിയ ആളായിരുന്നു രാഹുൽ എന്ന് പറഞ്ഞത് മൂവി ആയിരുന്നു അല്ലേ ആ കാലത്തെ ഒരു സുബ്രഹ്മണ്യപുരം ഒക്കെ ഇറങ്ങി ആ ടൈപ്പ് ഒരു ഫിലിം ആയിരുന്നു ഒരു ലോ ബഡ്ജറ്റ് കമേർഷ്യൽ സിനിമ ആയിരുന്നു പക്ഷെ ആ സമയത്ത് ഒരുപാട് നല്ല പടങ്ങൾ തമ്മിൽ നമ്മള് ഒരു വളരെ പ്രസിദ്ധമായ ഒരു സംഭവം തന്നെയാണ് കാരണം ഇന്ന് പ്രൊഫഷണൽ ലിസ്റ്റ് എഴുതുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടിയിൽ എഴുതി ഉപ്പിൽ അവസാനിക്കുക എന്നുള്ളതാണ് പക്ഷെ ഈ മഞ്ഞൾപ്പൊടി എഴുതി ഉപ്പിൽ അവസാനിക്കുന്ന ലിസ്റ്റിൽ ഉലുവയ്ക്ക് ഇപ്പോൾ വലിയ സ്ഥാനമായിരിക്കുകയാണ് ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ സഫറിംഗ് ഫ്രം ഡയബറ്റിക് ഡയബറ്റിക് ഒരു ഒരു രോഗമല്ല ഡയബറ്റിക് നല്ല അവസ്ഥയുമല്ല ഡയബറ്റിക് നിങ്ങൾക്ക് ഒരു വരദാനമാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് കുറെ ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ജംഗ്ഷൻ ദൈവം തരുന്ന ഞാൻ പറഞ്ഞു നല്ല ഒന്നര മണിക്ക് തന്നെ ആഹാരം കഴിക്കും രാവിലെ തന്നെ ഫുഡ് കഴിക്കും ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് അതിന്റെ പരിണാമ ഫലങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കും രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കും പക്ഷെ ഇന്ന് പറയാൻ പോകുന്നത് ഒലുവ എന്ന ഈ ഇൻഗ്രീഡിയൻ ഡയബറ്റിക്കിന് വളരെ നല്ലതാണ് പ്രഷറിനും ഡയബറ്റിക്കിനും കാരണം തലേ ദിവസം ഒരു ഗ്ലാസ് എടുക്കുക വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഉലുവ അതിനകത്തെ വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ന് പറയും ഞങ്ങള് അതായത് കുതിർന്ന് രാവിലെ ഏർലി മോർണിംഗ് നിങ്ങൾ എപ്പോൾ എണീക്കുന്നു വെറും വയറ്റത്ത് ഏഹ് മറ്റു കോഫി പച്ചവെള്ളം കുടിക്കുന്നതിനു മുമ്പ് ഉലുവ വെള്ളം കുടിച്ചാൽ എല്ലാവിധത്തിനും നല്ലതാണ് പ്രത്യേകിച്ചും ാണ് തെളിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ തിങ് പ്ലീസ് ആൾ ഡയബറ്റിക് പേഷ്യൻസ് അതായത് ഇത് ടി വി കണ്ടോണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾക്ക് ഇതൊരു ഒരു താൽക്കാലിക ഒരു റെമഡി മാത്രമാണ് യു ഷുഡ് ഓൾവേസ് കൺസൾട്ട് ഡോക്ടർ പ്ലീസ് ചെക്ക് യുവർ ബ്ലഡ് ഷുഗർ പ്ലീസ് ചെക്ക് യുവർ പ്രഷർ കൊളസ്ട്രോൾ ചെക്ക് യുവർ കിഡ്നീസ് എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ആയിരാരോഗ്യ സൗഖ്യമാണ് പലർ ലക്ഷ്യം അതുകൊണ്ട് മാത്രമാണ് ഈ ടിപ്സ് ഒക്കെ നിങ്ങളോട് ഞങ്ങള് വളരെ ക്രോണിക് ആവാതിരിക്കാൻ ഇത് കഴിച്ചാൽ ഹെൽപ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊരു ശീലമാക്കുക അത് ഡയബറ്റീസിനും മാത്രമല്ല നല്ല സ്കിന്നിനും കൂടി നല്ലതാണ് ഉലുവ ആ ഉലുവതിർന്നിരിക്കുന്ന ഉലുവയും ആ വെള്ളവും കൂടി അങ്ങനെ അങ്ങ് ഗൾപ്പ് ചെയ്താൽ ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യുവർ സ്കിൻ ആസ് വെൽ ആസ് ആ ഡയബറ്റിസിന്റെ ഭയങ്കരമായ മാരകമായ ഒരു അവസ്ഥയെ അത് അറസ്റ്റ് ചെയ്യുന്ന കൂടിയാണ് തെളിഞ്ഞിരിക്കുന്നത് സോ ട്രൈ ചെയ്യാൻ കാലത്തിൽ ശരിക്കും ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ആർക്കും രോഗമൊന്നും വരാതെ എനിക്കൊരിക്കലേ ഊർമിള പറഞ്ഞൊരു ഓർമ്മയുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്തു നടപ്പൊ ഞാനും ഊർമിളയും എന്നും വിളിക്കുക സംസാരിക്കുക അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു സൗഹൃദമാണ് ഒരിക്കൽ ഞങ്ങളിങ്ങനെ സെറ്റില് സംസാരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു പുസ്തകം കാണിച്ചു തന്നു ഊർമിളയുടെ അപ്പൊ ആ കവർ പേജിൽ ഊർമിളയുടെ ഒരു ഒന്നാന്തരം ഫോട്ടോ ഞാൻ മഞ്ഞ എന്റെ തേമിത് എന്തൊരു ഭംഗി ഇത് ഊർമിള ഊർമിളിനെ പറഞ്ഞ നല്ലതാ അല്ലേ ഊർമിളക്ക് ഇഷ്ടപ്പെടുന്നു ഞാനാ പറഞ്ഞത് അസല ഫോട്ടോ കേട്ടോ ഇപ്പഴെനിക്ക് ആ ഫോട്ടോ നല്ല ഓർമ്മയുണ്ട് അപ്പൊ ഞാൻ മഞ്ഞിട്ട് എന്തു ഭംഗിയുള്ള ഒരു ഫോട്ടോ അപ്പൊ എന്നോട് താര ഇതിനെ കുറിച്ച് ഒരു നല്ല കഥ പറയട്ടെ എന്ന് വെച്ചാൽ ഞാൻ മഞ്ഞ ആയിക്കോട്ടെ അപ്പൊ ഒരാൾക്ക് ഊർമിളയുടെ ഒരു ഫാനിന് ഊർമിള ഇത് ഗിഫ്റ്റ് ചെയ്തു അപ്പം എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഊർമിള അവരോട് സംസാരിച്ചപ്പോൾ വീണ്ടും ചോദിച്ചു ആ പുസ്തകം വായിച്ചു വന്ന് അപ്പ അവര് പറഞ്ഞു അത്രേ

വലിയ താരങ്ങൾ വരെ അങ്ങോട്ട് പോയി ചോദിച്ച് പോർട്ട്ഫോളിയോ അറ്റൻഡ് ചെയ്ത് അങ്ങനെയൊക്കെയല്ലേ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം നല്ല ഹെൽത്തിയാണെന്ന് എനിക്ക് ട്രൈ ചെയ്യുന്നുണ്ട് നല്ല ഓഫേഴ്സ് ആണെങ്കിൽ എന്നോട് സംസാരിക്കുകയും ചെയ്തില്ല ഞങ്ങൾ മുഖത്തോട് മുഖം അമ്മയും മകനുമായിട്ടാണ് അഭിനയിക്കുന്നത് അയാൾ ആ കറക്റ്റ് ഡയലോഗ് എന്റെ പറയും പറയട്ടുന്നത് തല തിരിച്ചൊരു ഒറ്റ നടത്താണ് മുഖത്തേക്കു നോക്കില്ല സംസാരിക്കൂല പിന്നെ ഞാൻ അയാളോട് എങ്ങനെയാണ് എന്റെ തരി തമിഴിൽ അവർക്ക് സൗന്ദര്യം ഭയങ്കര അതില് അഞ്ച് സീനോളം ഉണ്ടായിരുന്നു ഏഴു ദിവസത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതില് പക്ഷെ സിനിമ വന്നപ്പോ നാലര മണിക്കൂർ അവർ ഷൂട്ട് ചെയ്തു ഉണ്ടായിരുന്നു ഇത്രേം സിനിമ അപ്പൊ അവർ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വന്നപ്പോ എന്റെ ഭാഗം മുഴുവൻ പോയി അപ്പൊ എന്നെ ആ സിനിമയിൽ തപ്പി തപ്പിയെടുത്താൽ കിട്ടും ഒരു ഷോട്ടില്ലാൻ പറ്റാ കാണാൻ പറ്റാ അപ്പൊ ആ ഊർമിള ഉണ്ടെന്ന് പോലും വാല്യബിൾ ആണ് അല്ല ആൾക്കാര് ശ്രദ്ധിക്കുന്നുള്ളതാ നമ്മള് ടെലിവിഷനിലൊക്കെ നമ്മള് ആയിരപ്പിസോഡിൽ അഭിനയിച്ചാലും ഒരു മാസം മാറി നിന്ന് ആൾക്കാര് മറന്നുപോകും ഇപ്പോഴത്തെ നിക്കുന്ന സമയത്ത് കഴിഞ്ഞാൽ അത്ര എളുപ്പം അവര് പോകും കാരണം അടുത്ത ആൾക്കാർ കയറി അവരുടെ മനസ്സ് മുഴുവൻ അവര് നിക്കുക നമ്മൾ നമ്മൾ ഓൾവേസ് മാത്രമേ ൂ പക്ഷെ സ്ത്രീകൾക്ക് പ്രാധാന്യം സീരിയലിനല്ലേ കൂടുതൽ കിട്ടുന്നത് ഇതെങ്കിലും വർക്ക് ചെയ്തു നമ്മൾ നാല് ഡയലോഗ് പറഞ്ഞു എന്നോ മുഖം കൊണ്ട് എന്തെങ്കിലും കാണിച്ചു എന്നൊരു തോന്നലെങ്കിലും ഉണ്ടാവും അതേസമയം സിനിമയിൽ ഞാൻ ഈയിടെ രണ്ടു മൂന്ന് സിനിമകൾ എന്റെ കണ്ടു ഞാൻ അത് മുഴുവൻ ഇരുന്ന് കണ്ടിട്ട് തപ്പി നോക്കേണ്ടി വന്നു ഞാൻ എവിടെയാന്ന് മൂന്ന് സിനിമ രാഷ്ട്രം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടു നോക്ക് അതിലെവിടെയാ ഞാൻ വരുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതുപോലെ റിയത്തില്ലെന്ന് പറയുന്ന കഥാപാത്രമായിട്ട് എഴുതി ചേർന്നതുകൊണ്ടാണ് സിനിമയാണ് എല്ലാവർക്കും താല്പര്യം പക്ഷെ ഇപ്പോൾ സീരിയലിൽ നല്ല ഓഫർ ആണെങ്കിലും വരുന്നുണ്ട് രണ്ടിലും പക്ഷെ സീരിയൽ കാസ് എന്നോട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് കേട്ടോ നല്ലൊരു കുട്ടിയാണ് ഒരുപാട് പേര് എന്നോട് ഈ ഡാൻസ് സ്കൂളിൽ ഉള്ളത് കൊണ്ട് ആ പ്രായത്തിലൊരു കുട്ടിയുണ്ടോ എന്ന് ഇന്നലെ കൂടി ഒരാൾ എന്നെ വിളിച്ചിരുന്നു ഒരാളുടെ പേര് പറയാല്ലേ അപ്പം നമുക്കൊരിക്കലും ഇപ്പം പലരും പറയാറുണ്ടോ സീരിയല് ഞാൻ കാണുന്നില്ല കേട്ടോ എന്താ അത്ര വലിയ മോശമായിട്ടുള്ള ഫീൽഡൊന്നും അല്ല എല്ലാരും സിനിമ ടെലിവിഷൻ തന്നെയാണ് വീട്ടിൽ കൈകാല കഴിവായിരുന്നു പണ്ട് ഇപ്പൊ വന്നാൽ ടി വി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പ്രേക്ഷകരുണ്ട് ചെയ്യാവിഷൻ പറഞ്ഞിട്ട് മതിലാണ് സിനിമ വേറെ

ഒരു മ്യൂസിക്കൽ ആൽബം ചെയ്തിട്ടുണ്ടേ ഉത്തര സ്വന്തമായിട്ട് പാടി അഭിനയിച്ച് സംവിധാനം ചെയ്ത് എനിക്ക് താരം ദേഷ്യപ്പെട്ട രാജച്ചേട്ടൻ കാര്യം ചെയ്യും എന്നോട് വന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇതാണ് ഞാൻ നായികയെ വെച്ച് ക്ഷീണം അതായത് ക്ലീൻ ഇമേജിന് ഭാര്യയടുത്ത് വന്നിട്ട് മഞ്ഞ് കുഴപ്പമില്ല രാജാട്ടൻ എനിക്കറിയാം രാഞ്ചാട്ടനെ രാഞ്ചാട്ടൻ മൂന്നോ നാലോ അഞ്ചോ വെച്ച് ചെയ്തോളൂ അതേ അല്ലേ എന്നിട്ട് ഞാൻ വെച്ച രാജേട്ട സീസൺ ഉണ്ട് അടുത്ത ദിവസം നോക്കിയപ്പോ അഞ്ചു നായിക നിനക്ക് സങ്കട ഞാൻ മഞ്ഞ് കുഴപ്പമില്ല ഓൺ സ്ക്രീൻ അല്ലേ എല്ലാം സ്ക്രീനല്ലേ ഞാൻ ഇന്നത്തെ നമ്മൾ ഈ ടോട്ടൽ എപ്പിസോഡ്സ് പലർക്കാലം തേർട്ടി എപ്പിസോഡ്സ് വരെയും നമ്മൾ ട്രാഫിക്കിനെ കുറിച്ചുള്ള അവയർനെസ് ആണ് നൽകിയത് പല നല്ല അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ട്രാഫിക്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ കാണുന്നത് ഈ റെഡ് യെല്ലോ ഗ്രീൻ സിഗ്നൽ ലൈറ്റ്സ് സിഗ്നൽ ലൈറ്റ് ടേൺ ആയി ഗ്രീൻ ആവുന്നതിന് മുമ്പേ തന്നെ ഒരു റേസ് ചെയ്ത് ഗിയർ മാറ്റി ഒരു മുന്നോട്ടുള്ള ഒരു കുതിച്ചു ചാട്ടമാണ് വേർ യു ആർ ഗോയിങ്സ് വേർ ടു ദു ദോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത് പോകുന്ന പ്രശ്നങ്ങളല്ല ഈ സമയത്തായിരിക്കും മറ്റൊരാളുടെ സമയത്തിനാണ് നമ്മൾ എൻക്രോച്ച് ചെയ്ത് പിടിക്കുന്നത് നിങ്ങൾ റെഡിൽ നിന്ന് യെല്ലോ ആയി ഗ്രീൻ ആകുന്ന സമയത്ത് ഓപ്പോസിറ്റിൽ നാല് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ആണ് ജംഗ്ഷൻ മറ്റുള്ളവരുടെ ടൈമിനെ നമ്മൾ നമ്മൾ ചെയ്ത് കടന്നാണ് ഇറ്റ് വിൽ ലീഡ് ടു ഇങ്ങനെ ഒരു സിഗ്നൽ വെച്ചിരിക്കുന്നത് തന്നെ അല്പം ഒന്ന് അടങ്ങി പോവാൻ വേണ്ടിട്ടാണ് മറ്റുള്ളവരുടെ അവരുടെ ഒരു ധൃതിയും കൂടി നമ്മൾ കണക്കിലെടുക്കണം എന്നാണ് ആ ലൈറ്റ്സ് നമ്മളെ പഠിപ്പിക്കുന്നത് റെഡ് ലൈറ്റിൽ നിന്ന് യെല്ലോ ലൈറ്റ് ആയാൽ നിങ്ങൾക്ക് പോകാൻ തയ്യാറെടുക്കാമെന്നേ പറഞ്ഞു പോകാമെന്നല്ല അർത്ഥം പച്ച ലൈറ്റ് വന്ന ശേഷം നിങ്ങൾ മാറി ഗിയർ മാറി പോയാൽ മതിയാവും അതിന് മുമ്പേ ഈ റേസ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്ന ടു വീലേഴ്സ് ഓടിക്കുന്നവരാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരും ഈ ടു വീലേഴ്സ് ഓടിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻസ് ഉണ്ടാക്കുന്നത് അവർ തന്നെയാണ് അല്ല ആ കാറുകാർ കാറിൽ ഓടിക്കുന്ന ആൾക്കത്ര അപായം വരാൻ നിവർത്തിയില്ല രണ്ട് ചക്രത്തിൽ ഓടുന്നത് ഭയങ്കര സർക്കസ് പോലെയാണ് ഈ വണ്ടി പോകുന്നത് അപ്പൊ അത് ആൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവൻ ഒരുപാട് വിലയുണ്ട് നിങ്ങൾ നിങ്ങൾക്കൊരു അപകടം പറ്റുമോ മരണം സംഭവിക്കുകയോ ചെയ്താൽ അത് കാരണം ദുഃഖിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പേരുണ്ട് നിങ്ങൾ ഒരു ഒരു അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ കിട്ടുന്ന ജീവിതത്തിൽ ഒരുപാട് സെക്കൻഡ്സ് ആണ് സത്യം സോ ശ്രദ്ധിക്കുക അങ്ങനെ മരണപ്പാച്ചിലേക്ക് പോകരുത് എല്ലാം വെച്ചിരിക്കുന്നത് ഒരു സമൂഹത്തിന്റെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് അതിനെ ആ രീതിയിൽ തന്നെ കണ്ട് സമാധാനമായിട്ട് പോകാൻ ശ്രമിക്കുക സേഫ് ഡ്രൈവിംഗ് പുലർക്കാലത്തിലൂടെ നമ്മൾ ശരിക്കും ഈ ഇത് പറയും പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഒരു ലൈഫിൽ ഒരു ചേഞ്ച് ആയിരിക്കും ആൻഡ് മേക്ക് ദിസ് പോയിന്റ് ആസ് എ ഡിസ്കഷൻ ടോപ്പിക് ഇത് കാണാത്തൊരാളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുലർക്കാലത്തിനെ കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്യണം സോ ഒരു ടോപ്പിക് ആക്കിയെങ്കിലും ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് മുതൽ ഓക്കെ വാച്ചിങ് പിള്ള ഉത്തര ശരിക്കും പറഞ്ഞ ഡയറക്ഷനിൽ ഹൗ ഡിഡ് യു വർക്ക് വെറുതെ സ്ക്രിപ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്ത് ഒരു ഷോർട്ട് ഫിലിമേ ചെയ്തിട്ടുള്ളൂ സെക്കൻഡ് ഷോർട്ട് ഫിലിം അതിനാണ് നാല് ഫിലിമൊക്കെ ഇറങ്ങാനായിരിക്കും രണ്ടാം വരവ് എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര് സൂപ്പർ നാച്ചുറൽ സബ്ജെക്റ്റ് ആണ് പിറ്റി അങ്ങനെ പറയാൻ പറ്റില്ല കണ്ടു നോക്കിട്ട് ഫൈവ് മിനിറ്റ്സ് ഉള്ളൂ അമ്മയും എൻ്റെ ഒരു ആന്റി ശോഭാവർമ്മ രണ്ടുപേരാണ് അഭിനയിച്ചിരിക്കുന്നത് നല്ല നല്ല ആൽബം വളരെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് നമ്പർ ആയിട്ടുള്ള ഒരു സോങ് ആണ് ദുബായിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു മലയാളം അറബിക് ട്രാക്കാണ് മലയാളം വേർഷൻ അമ്മയാണ്

വിഷയം ഞാനോട് പറഞ്ഞു അതിനനുസരിച്ച് എഴുതണം എന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ ഈ എഴുതിയൊന്നും പരിചയമില്ല തന്നെ നന എന്ന് പറഞ്ഞിട്ട് ട്യൂൺ ചെയ്ത് കൊണ്ടു വന്നപ്പോ എനിക്ക് ആകെ പേടിയായി എന്നിട്ട് ഞാൻ അനുപല്ലവി തൊട്ടാണ് എഴുതാൻ ശ്രമിച്ചതും അവസാനമാണ് പല്ലവി എഴുതിയത് ഈ പല്ലവിതാ പാടാറല്ലേ പാട്ട് കേൾക്കണല്ലോ പിന്നെ വാർമുഖിലേ വാനലിന വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണൻ വാർമു വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമുനദിയായി വാർമുക്കിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ മകളിൽ ശ്യാമവർണൻ എനിക്ക് ഒരു ഡാൻസറിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് പാടാൻ പറ്റുന്നത് തന്നെയാണ് ഞാൻ ഒരുപാട് ടീച്ചർമാർ ഇങ്ങനെ ബാറുപാടുമ്പാട് ടീച്ചർമാർ ഞാൻ കണ്ടിട്ടുണ്ട് സാറുമാരെയും കണ്ടിട്ടുണ്ട് പാടാൻ പറ്റാത്ത സംഗീതമില്ലാണ്ട് എങ്ങനെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു വളരെ ഇഷ്ടം ഞാൻ പ്രതീക്ഷിച്ചില്ല മോള് പാടും സാധാരണ കുട്ടികൾ ഇത്രയൊന്നും പാടില്ല ഞാൻ അറിയില്ല വെരി ഗുഡ് എനിക്ക് തോന്നുന്നു ഭയങ്കരമായ ഒരു ഫ്യൂച്ചർ ഉണ്ട് ഊർമിള ഉർമിള മകൾക്ക് യാ

സീരിയസ്ലി അവര് മനപുരത്തും പോലെ ഞങ്ങൾ ഒരുപോലെ ഇറങ്ങും അവസാനം രാജാട്രസ് പറയത് മോശമാണ് ഞങ്ങൾ എല്ലാവരും ഒരേ കളറിൽ പോയി അവസാനം അവസാനം പിന്നെ ചായം പോകുന്ന ഡ്രസ്സും ഊർമിളയുടെ പുതിയ പ്ലാൻസ് എന്തൊക്കെയാണ് അയ്യോ എനിക്കിപ്പോ പുതിയ പ്ലാൻസ് ഒന്നും ഇല്ല കാരണം ഇപ്പൊ ഈ അങ്കോപാങ്ക തുടങ്ങിയത് കൊണ്ട് ഇടക്കിടക്ക് ബഹറിനിൽ പോക്കും വരവുമായിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു എന്റെ ഒരു പേരിലാണല്ലോ ഒന്ന് തുടങ്ങിയിട്ടത് അപ്പൊ എന്റെ ഒരു ഇത് വേണം അവിടെ പ്രസൻസ് വേണം അപ്പൊ ഇടയ്ക്ക് അവിടെ പോയിട്ട് നിന്നിട്ടൊക്കെ വരും അവിടെ ടീച്ചേഴ്സ് ഉണ്ട് പിന്നെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഞാൻ ഡാൻസ് കൈ കളിക്കാതായിട്ട് പത്ത് പതിനഞ്ചു കൊല്ലായി ഞാൻ ചെയ്യാറില്ല ഉത്തര തന്നെയാണ് ഇപ്പൊ എല്ലാം പഠിപ്പിക്കുന്നതും തിയറിയും ഒക്കെ പഠിച്ചതുകൊണ്ട് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോഴും മറ്റേ ആ പഴയ ഡാൻസ് സോങ്സിന്റെ ഒക്കെ കാസറ്റിന്റെ ഫോട്ടോ ഓർമ്മ തന്നെയാണ് ഒരുപാട് കാസറ്റുകൾ ജനാർദ്ദൻ സാറിന്റെ അപ്പൊ ആ കാസറ്റിലൊക്കെ ഇങ്ങനെ മോഹിനിയാട്ട വേഷത്തിലൊക്കെ ഓർമ്മയുടെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് അപ്പോഴൊക്കെ ചെയ്യുമായിരുന്നു അല്ലേ എത്ര കാലം ചെയ്തിരുന്നു അപ്പൊ ചെയ്തിട്ടുണ്ട് ഒരു ചെയ്യാൻ ഇല്ല നല്ലപോലെ തിമർത്തതാ അത് പ്രായത്തിനനുസരിച്ച് രംഗം രംഗമൊഴിഞ്ഞു കൊടുത്ത് അതെ ഗ്രേസ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് രംഗം രംഗമൊഴിഞ്ഞ് അടുത്ത ആൾക്കാർ വരട്ടെ എന്നാണ് എന്റെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ താരെ പോലെ സുന്ദരിയും മെലിഞ്ഞിരിക്കണം നോക്കി ഞാനിങ്ങനെ തടിച്ചു തടിച്ചു വരുമ്പോ ഈ മോഹിനിയാട്ടക്കാർക്ക് ഒരു വിചാരം ഉണ്ട് എത്ര വേണമെങ്കിൽ തടിക്കാന്ന് അതുകൊണ്ടാണ് വേണ്ടെന്നേ ചെയ്യട്ടെ ഈ ഭരതമുനി പറഞ്ഞ പോലെ ആരോ ഒതുങ്ങിയവര് വേണം നൃത്തം ചെയ്യാൻ ശരിയാണല്ലോ കളം വരച്ചല്ലേ

നമ്മുടെ അനന്തപുരം കൊട്ടാരത്തിനെ കുറിച്ച് അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പൊ ഈ നിലവറകൾ തുറക്കലും പ്രശ്നമൊക്കെ വന്നല്ലോ അപ്പൊ മഹാരാജാവ് അന്ന് കാലത്ത് പാവം ചിത്ര തിരുന്നാൾ ഉണ്ടാക്കി വെച്ച സമ്പാദ്യങ്ങളാണ് അതെല്ലാം അതായത് അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയതാണ് അവരെല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് എന്നിട്ട് ഇപ്പൊ കുറെ പേര് അതിന്റെ മുകളിൽ കിറന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ കവിത അതിനെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട് അല്ല എന്റെ കുട്ടിക്കാലത്ത് ചിത്ര തിരുനാൾ രാജാവിനെ കാണാൻ പോയതിട്ട് ഒരു കല്യാണത്തിന് അവര് കൊട്ടാരത്തിലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അനന്തപുരത്തിൽ അപ്പൊ ഞാനും അമ്മയൊക്കെ കൂടെ പോയപ്പോ ഞാൻ ഭയങ്കര കുറുമ്പായിരുന്നു എന്നാണ് അമ്മ പറയുന്നത് അപ്പൊ അമ്മേനോട് പറഞ്ഞു ഇതാണ് മഹാരാജാവ് എന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് കസരയിൽ അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി നിക്കുകയാണ് നമസ്കരിക്കുന്നവർക്കൊക്കെ ഒരു മുണ്ട് തരും അങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതാണോ രാജാവ് ഈ രാജാവിന്റെ കിരീടം വെക്കാത്ത അമ്മ എന്താ വാളില്ലേ ഇല്ല വാളില്ലേ നമുക്ക് അമ്മ എന്നെ ഇങ്ങനെ വായ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്ക അതായത് വായ തുറന്ന വീട്ടിച്ച് വിളിച്ചു പറയാ അപ്പൊ പറഞ്ഞു പറഞ്ഞു അല്ല ഇദ്ദേഹം എങ്ങനെയാണ് കുടുംബയൊക്കെ വെച്ചിങ്ങനെ ഇത് വെച്ചിട്ട് അവിടെ ഇരിക്കുന്നത് അപ്പൊ അദ്ദേഹം തന്നെ എന്നെ കണ്ടപ്പോ സാരില്ല കൊച്ചു കുട്ടിയല്ലേ എവിടൂ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞു അടുത്തേക്ക് വന്നപ്പോ ചെറിയൊരു മുണ്ട് തന്ന് നമസ്കരിച്ച് പിന്നെ ഞാൻ കൊട്ടാരം കണ്ടതിനെ കുറിച്ചുമാണ് കവിത അത് ഉത്തര ചൊല്ലും അഞ്ചാം വയസ്സിൽ അനന്തപുരി മഞ്ചുളത്തിൽ രാജ്യം ഭരി രാജനെ കാണുവാൻ ഞാനെന്ന പാലിക്കയത്തി വാളും പരിചയം മിന്നും കിരീടവും എൻ്റെ സങ്കൽപ്പം രാജാവിനെ കണ്ട മാത്രയിൽ മാനസമാകെ നിറം കെട്ടി പോയി കുടുമയും കോടിയും വെല്ലു കടുക്കനും എളിമയും ഞാൻ മുകയായി കുഞ്ഞിമുണ്ടൊന്നെനിക്കേകി അരജന്തൻ വെണ്ണിലുഞ്ചിരിയോടെ മാം കണ്ടു നിന്നു വന്നു ശരിക്കും ആ കഥ പറഞ്ഞിട്ട് നടന്ന സമയം പറഞ്ഞതിനു ശേഷം ഇത് കേട്ടപ്പോ മഹാരാജാവ് കഴിഞ്ഞാൽ ൊക്കില്ലായിരുന്നു മഹാരാജാവില്ല അത് ഏത് കവിതയാണ് മോളും വേനൽ മഴ എന്ന് പറഞ്ഞിട്ട് മഴയെ പറ്റിയുള്ള ഒരു കവിതയാണ് അത് വേനൽ മഴത്തുള്ളി തേൻ തുള്ളികൾ നെഞ്ചിലോർമതൻ കൂടുകൂട്ടുന്നു നല്ല നല്ല ഫീലാണ് ഉർമിയുടെ ഉള്ളിൽ ഉള്ളിലുണ്ടെന്നാണ് ഞാൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഫീലിങ്സ് പക്ഷെ അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഞാൻ ഡാൻസിലൂടെയോ മോൾ പാട്ടിലൂടെയോ മൂവിയിലൂടെയൊക്കെ ഏറ്റവും ശക്തമായി ശക്തമായിസ് ചെയ്യുന്നത് ഊർമിള ആണെന്നു കവിതകളൊക്കെ രചിക്കാൻ പറ്റുന്നതെ ഭയങ്കരമായ ഒരു ദൈവാധീനമാണ് അതെ ആ എഴുതുന്ന ഒരു മൂഡിനെ കുറിച്ചൊക്കെ പറയുള്ളൂ കിട്ടുള്ളൂ ഇപ്പോഴൊന്നും വരില്ല ഞാനൊക്കെ വളരെ കുറച്ച് കവിത എഴുതുന്ന ആളാണ് ഒരു കൊല്ലത്തിൽ ഒരു കവിത പോലും ഉണ്ടാവുന്നില്ല ഏത് ഏത് സാഹചര്യത്തിലാണ് ഊർമിള ഒന്നും പറയാൻ പറ്റില്ല അതൊന്നും എഴുത്ത് അങ്ങനെയല്ലേ ഞാനത് ഈയിടെയും കൂടെ പറഞ്ഞു നമ്മൾ നമ്മളെവിടെങ്കിലും യാത്ര പോകുമ്പോഴോ ചുമ്മാരിക്കുമ്പോഴോ ഒരു മഴയിലേക്ക് നോക്കിയിരിക്കുമ്പോഴോ ആയിരിക്കും അവർ രണ്ടുപേര് മനസ്സിൽ തോന്നുന്നു അപ്പ എടുത്ത് എഴുതിക്കൊള്ളണം പേപ്പറ മറന്നു പോകില്ലെങ്കിൽ ഞാൻ ഞാൻ ഭയങ്കര മറവി കാര്യം അങ്ങനത്തെ കാര്യങ്ങൾ യാത്രകളാണോ കൂടുതൽ ഒരുപാട് യാത്രയുണ്ട് അപ്പൊ കാറിലൂടെ നമ്മൾ പോകുമ്പോ തന്നെ ഇങ്ങനെ മഴ കണ്ടോണ്ടൊക്കെ പോകുമ്പഴേ കാറിൽ മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ വിജനമായ സ്ഥലങ്ങളിൽ കൂടെ പോകേണ്ടി വരും ഒരുപാട് യാത്രകളുണ്ട് എനിക്ക് സിനിമാ സങ്കല്പ സിനിമ സംവിധാനം ഉണ്ടോ പിന്നെ ഉടനെ തന്നെ ഫിലിം ഡയറക്റ്റ് ചെയ്യണം എന്നാണ് സ്വന്തം കഥ സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ടില്ല പക്ഷെ ഒരു വൺലൈൻ ഡീറ്റെയിൽഡായിട്ട് അമ്മ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും അതുകഴിഞ്ഞൊന്ന് എഴുതി കഴിഞ്ഞാൽ അച്ഛനെ വായിച്ചു കേൾപ്പിക്കും അപ്പൊ എല്ലാം രണ്ടുപേരോടും കാണിച്ചു കൊടുക്കുന്നത് അച്ഛനാണ് അച്ഛനാണ് ക്ലാസിക് മൂവീസിന്റെ ആളാണ് അപ്പൊ അച്ഛൻ കൂടുതലും ഇംഗ്ലീഷ് ഫിലിംസ് ആണ് കാണിച്ചു തരാറുള്ളത് ഇപ്പൊ ഈയിടെ കാണിച്ചു തന്നത് സ്റ്റിൽ ലാലസ് എന്ന് പറഞ്ഞിട്ടൊരു ആ സ്ത്രീക്ക് ഓസ്കാർ കിട്ടിയ ഫിലിം ആയിരുന്നു അപ്പൊ അങ്ങനെ നല്ല ഫിലിംസ് എപ്പോഴും അച്ഛൻ കാണിച്ചും അതിൽ നിന്ന് അതായത് അഭിനയിക്കാനായാലും ടെക്നിക്കൽ സൈഡ്സ് ആയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സിനിമ നല്ലതാണെങ്കിൽ രണ്ടു മൂന്ന് പ്രാവശ്യം കാണാറുണ്ട് ചിലത് ഉം ചില സീരിയസ് മൂവീസ് നമുക്ക് ഒരു പ്രാവശ്യം കണ്ടാൽ ചിലപ്പോൾ ഫുൾ ആയിട്ട് മനസ്സിലാവില്ല അപ്പൊ ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മേക്കിങ് മനസ്സിലാവണെങ്കിൽ എനിക്ക് രണ്ടുമൂന്ന പ്രാവശ്യം കാണണം എന്ന് തോന്നും ജസ്റ്റ് ഒന്ന് കണ്ടുപോകാനാണെങ്കിൽ കമേർഷ്യൽ സിനിമകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ഒരു രസത്തിന് കാണുന്ന ഫിലിംസ് ആണ് പക്ഷെ സീരിയസ് മൂവീസ് കണ്ടു പഠിക്കാൻ വേണ്ടിട്ടാണെങ്കിൽ രണ്ടു മൂന്നാം കാണും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലേ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് മലയാളികൾക്കൊക്കെ അത്ര ഒരു ആക്ട്രസ് ആണ് മോൾക്ക് അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതായിരിക്കും അതെന്താ ആ വേഷം എനിക്ക് അവരെ മറ്റേ അമിതൊക്കെ വെച്ചിട്ടല്ലേ ക്ഷയാണോ എന്നറിയാത്ത ദുരൂഹതീ സംവിധാനമോഹങ്ങളൊന്നും ഉണ്ടായിരുന്നു ഞാൻ ഞാനങ്ങ് വേണ്ടാന്ന് വെച്ചു ഞാൻ കുറച്ച് ഡോക്യുമെന്ററി ഒക്കെ ചെയ്തിട്ടുണ്ട് ഗണപതിയെ കുറിച്ചൊക്കെ ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ മോളുടെ ഒരു വന്നപ്പോൾ കാശപ്പാടില്ല കുറച്ച് ൾക്കാര് റീപ്ലേസ് ചെയ്യുന്നുണ്ട് കേട്ടോ തമിഴിൽ തമിഴിൽ വരണം തമിഴിൽ വരാനുള്ള എല്ലാ ബ്ലെസ്സിങ്സും നമ്മുടെ സൈഡിൽ നിന്നു ഈ കാണുന്ന ഈ കാണുന്ന ഒരുപാട് മലയാളി പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാകും ഉത്തരവാദിത്വം പക്ഷെ ഉത്തര ജനറേഷൻ്റെ ജന്മത്തിനെങ്കിലും പറ്റുമോ എനിക്ക് അറിയാം അല്ലെ അങ്ങനെ സിനിമ പഴയതുപോലെ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്തിരി തടിയുള്ള നായികമാരെയൊക്കെ നമ്മൾക്ക് ഇഷ്ടം മലയാളം വിട്ടു കഴിഞ്ഞാൽ വളരെ ഫിഗേഴ്സ് ഉള്ളവർക്ക് മാത്രമേ തമിഴിൽ പറ്റുന്നുള്ളൂ വളരെ യു ഹ്സ് പക്ഷെ കുറുമുളയുടെ മുഖം മാറിയത് എപ്പോഴും താരം നന്നായി എന്തസലായിട്ടാ രാജാ മോഹിനിയായിട്ടൊക്കെ കളിക്കുന്നത് രാജയും അതുപോലെ ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് എവിടെ ഇരിക്കട്ടെ എനിക്ക് മനസ്സിലായി ബെസ്റ്റ് ആണ് ഫാസ്റ്റ് ആൽബം ആണ് പക്ഷെ പൊതുവേ ഞാൻ മെലഡീസേ പാടാറുള്ളൂ എനിക്ക് അതെ വരാറുള്ളൂ സാധാരണ പാടാൻ പക്ഷെ ഞാൻ ഒരാൾ മാത്രമേ പാടിയത് അഭിനയിച്ചിരിക്കുന്നത് രാജേഷ് പിള്ള എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആണ് അറബി ആയിട്ടാണ് അഭിനയിച്ചത് അതെ അറബി ആയിട്ടോ അങ്ങനെയാണ് പക്ഷെ ശരി ശരിക്കും നമ്മളിങ്ങനെ നീ പറയുവാലി ഡാൻസർ എന്നൊക്കെ പറഞ്ഞാലും അത് ഭയങ്കര മാത്രമേ അത് ചെയ്യുള്ളൂ ഈ മസിൽസ് ഇങ്ങനെ മാറി അനങ്ങുന്നതൊക്കെ അത്ര ഒരു ഈസി ആയിട്ടുള്ള ഒരു കാണാൻ കാണുന്ന കാര്യല്ലാൻ ബാർ ഡാൻസ് പറയാൻ പറ്റൂ അങ്ങനത്തെ ഒരു ഡാൻസർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി നാട്ടിൽ നിന്ന് പോയതാണ് അങ്ങനെയാണ് കത്തിപ്പ് ഇവിടെ പോയ ഒരു ഒരു പെണ്ണ് അവിടെ അവിടെ പോയി ഡാൻസർ ഡാൻസർ ആവുന്നതാണ് ആയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യലി വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആക്ട്രസ് കൂടിയാണ് ാണ് പല സാമൂഹിക ഇടപെട്ടിട്ടുണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് പറയും അല്ല ഊർമ്മിള എന്റേതായ അഭിപ്രായങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നും അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ ചെറിയൊരു ഉദാഹരണം പറയട്ടെ സമയം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറയും ഒരുപാട് ഭിക്ഷ കൊടുക്കണം എന്ന് പറയും പക്ഷേ ഭിക്ഷ കൊടുക്കുമ്പം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ആ ഭിക്ഷ കൊടുക്കുന്ന ആൾക്ക് അത് ആൾക്കത് ആണോ എന്നുള്ളത് കാരണം നമ്മളിപ്പോൾ ഇതാ വൈറ്റിലെ ജംഗ്ഷനിലേക്ക് പോകുന്നു അവിടെ ഭയങ്കരമായ ട്രാഫിക്ക് നമ്മൾ വണ്ടി നിർത്തി ഇങ്ങനെ നിൽക്കുകയാണ് കാറിനകത്തിരിക്കുകയാണ് അപ്പോൾ ഒരു പെൺ ഒരു സ്ത്രീ വരുന്ന ഒരു കൊച്ചിനെയും ഒക്കെ എടുത്തോണ്ട് രാവിലെ എട്ട് മണിക്ക് ചെല്ലുമ്പോൾ അത് തട്ടി തട്ടി ഇങ്ങനെ കാണിക്കും വൈകുന്നേരം രാത്രി എട്ട് മണിക്ക് എന്നാലും ആ പെണ്ണാ കൊച്ചിനെയും കൊണ്ടവിടെ കാണും അപ്പോൾ ഇവർക്ക് ഈ രാവിലെ എട്ട് മണിക്കും രാത്രി എട്ട് മണിക്കും ഈ തട്ടിക്കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റുന്ന ആരോഗ്യമുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ജോലി ചെയ്തുകൂടാ അവർക്ക് ഞാൻ കൊടുക്കില്ല പൈസ ഞാൻ ഭിക്ഷ കൊടുക്കുകയില്ല കഴിയുമ്പോഴും അല്ല ഞാൻ അതാ പറഞ്ഞു എന്റെ വ്യത്യാസമായിട്ടുള്ള ബാക്കിയുള്ളവർക്ക് ഒരുപാട് നമുക്ക് നമ്മൾ കഴിഞ്ഞാൽ തലർന്നു വീഴും ആ തുട്ടവെയിലും അല്ലെങ്കിൽ പെരുമഴയത്ത്

കോമഡിയൻ കോമഡി എന്ത് വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും നല്ലൊരു സ്മൈലും നല്ലൊരു സന്തോഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ പുലർകാലം പോലും നമ്മൾ ഉദ്ദേശിക്കുന്നത് രാവിലെ ഏഴര തൊട്ട് എട്ടര വരെ പ്രഷർ കാണുമ്പോ നമ്മൾ വളരെ സിമ്പിളായി നമ്മൾ തമാശ പറഞ്ഞ് ചിരിക്കുമ്പോൾ അവരുടെ സ്വീകരണം പറയില്ല അവരും നമ്മളോടൊപ്പം എനിക്ക് തോന്നും പുനർകാലത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് നല്ല സൗന്ദര്യമുള്ള രണ്ട് മുഖങ്ങൾ രണ്ട് വ്യക്തിത്വത്തെ സൗന്ദര്യമുള്ള രണ്ട് വ്യക്തിത്വത്തെ ഉത്തരയുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണേണ്ടതുണ്ട് ഇത്രയും നേരം ഞങ്ങളോട് സമയം ചെലവിച്ച് രണ്ടുപേരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സ്നേഹമുണ്ട് ജീവൻ രീതിയിലേക്ക് വിളിച്ചതിന് നമ്മളുടെ ൊക്കേഷൻ വന്നിട്ട് വെരി ബെസ്റ്റ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും രാജ ഇനി ഇന്നത്തെ സെൽഫി ഓഫ് ദ ഡേ നോക്കാം കൺഗ്രാറ്റുലേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ജീവൻ ടി വി നൽകുന്ന ഒരു ബ്രാൻഡഡ് ടീഷർട്ടാണ് കൺഗ്രാറ്റുലേഷൻസ് ഇത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഗ്രീറ്റിംഗ്സ് നിങ്ങളുടെ ബർത്ത്ഡേ വിഷസ് ആനിവേഴ്സറി വിഷസ് ഫ്രണ്ട്ഷിപ്പ് വിഷസ് അതുപോലെ സീസണൽ ഗ്രീറ്റിംഗ്സ് ഇതെല്ലാം ഞങ്ങൾക്ക് അയക്കാം വിത്ത് ഫോട്ടോസൊക്കെ അയക്കുകയാണെങ്കിൽ ഞങ്ങളത് പ്രേക്ഷകർക്ക് കാണുന്ന രീതിയിലത് വോൾ ഇടുന്നതാണത് എക്സിബിറ്റ് ചെയ്യും താങ്ക് യു സോ മച്ച് അങ്ങനെ വേണം അതുമാത്രമല്ല ഞങ്ങൾ എല്ലാ എപ്പിസോഡിലും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അത് ആ എപ്പിസോഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇന്ന് ഞങ്ങളുടെ എപ്പിസോഡ് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം നിങ്ങൾക്ക് എളുപ്പം ആൻസർ ചെയ്യാൻ സാധിക്കും സെവൻ തേർട്ടി മുതൽ എയ്റ്റ് തേർട്ടി വരെയുള്ള പിള്ളേർ കാലത്തിൽ ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിരുന്നത് ഊർമിള ഉണ്ടിയും മുത്തരെയാണ് അമ്മയും മകളും അമ്മയും മകളും അവർ ബാരനിൽ ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു അവർ ഞങ്ങളുടെ ഇൻ്റർവ്യൂവിലൂടെ ഞങ്ങളത് ചോദിക്കുകയും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് അവർ പറയുകയും ചെയ്തു വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പേരായിരുന്നു ആ പറ്റുന്നതാണ് ഇന്നത്തെ ചോദ്യം അതിനൊരു മ്യൂസിക് ഉണ്ട് ഒരു പാട്ടും കൂടെയുണ്ട് ടങ് ടിത്തരം അറിയിച്ചോളൂ അറിയിക്കേണ്ട വിലാസം ഇതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സെൽഫി

തീർച്ചയായിട്ടും ശരി ശരിയത്തരങ്ങൾ അറിയിക്കുക പ്രൈസ് ഈ ഒരു വെക്കേഷനിലൊരാടിപൊളി വെക്കേഷൻ നിങ്ങൾക്ക് സോമ ഗ്രൂപ്പ് ഓഫ് റിസോർട്ട്സ് അല്ലേ ഗ്രൂപ്പ് ഓഫ് റിസോർട്ട്സിന് അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പുലർകാലത്തിൽ ഞങ്ങളോടൊപ്പം ഇത്രയും നേരം സമയം ചെലവഴിച്ച നിങ്ങളോട് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് നല്ല രണ്ട് ഗസ്റ്റിനോടൊപ്പം ഞങ്ങളും നിങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചു വീണ്ടും നമുക്ക് നാളെ പുലർകാലത്തിൽ ഏഴര മണിക്ക് കാണാം വാച്ചിങ് പുലർകാലം ടുമോറോ തേർട്ടി Bye once again from Tara and Raja. Welcome to the selfie winner of this month. Let us see who is the selfie winner. Wow, congratulations! It is Rakeeb! Rakeeb, congratulations for watching Kalam and congratulations for the winning status. Of course, പ്രേക്ഷകരെല്ലാവരും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഒരുപാട് പേര് സെൽഫി അയച്ചവരുണ്ട് പക്ഷെ അതിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ ഈ തെരഞ്ഞെടുത്ത റക്കീഫിന് കിട്ടുന്നത് ഫോർ ഇസ് ഹോൾ ഫാമിലി സോമ ഗ്രൂപ്പ് ഓഫ് റിസോർട്ട്സിൻ്റെ ടു നൈറ്റ്സ് ആൻഡ് ത്രീ ഡേയ്സ് ഒരു ഗിഫ്റ്റ് ഓഫീസറാണ് വി വിൽ ബി സെൻഡിങ് ഇറ്റ് ടു യു ഓൺ യുവർ അഡ്രസ് റക്കീബ് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ജോ വാട്ടി ഓഫ് ദാൻ കാരണം ലക്കം വരുന്ന ഒരാൾക്ക് ഒരു പ്രാവശ്യമേ വരത്തുള്ളൂ നിങ്ങൾ വീട് തേടി വന്നിരിക്കുകയാണ് ത്രൂ പുലർകാലം കൺഗ്രാചുലേഷൻസ് വൺസ് അഗൈൻ ഫ്രം ദ ക്രൂ മെമ്പേഴ്സ് ഓഫ് പുലർകാലം ആൻഡ് ഓൺ ബി ഓഫ് ഓഫ് ജീവൻ ടി വി റക്കീബ് ഹെഡ്സ് ഓഫ് ടു യു ഈ റക്കീബ് ഒരു മാതൃകയാണ് ഇന്നുമുതൽ മറ്റുള്ളവരും സെൽഫീസ് അയച്ചു കൊടുക്കുന്നുണ്ട് എവ്രി തേർട്ടി എപ്പിസോഡ്സ് വിൽ അനൗൺസ് ദ ബംപർ പ്രൈസ് ഫോർ യു താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദ സെഗ്മെന്റ് ഓഫ് ദ ബംപർ പ്രൈസ് വിന്നർ ഓൺ ബി ഓഫ് ഓഫ് ഓൾ ദ ഓഡിയൻസ് We congratulate once again Rakib. Thank you.